നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന ആദ്യ പാദത്തിൽ, അതായത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ 2014 തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലോണാണ് മുദ്രാ ലോൺ. ചെറുകിട തൊഴിൽ സംരംഭങ്ങളെ പ്രവർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയ ഈ മുദ്രാ ലോണിന്റെ ഉപഭോക്താക്കളായവർ ലക്ഷങ്ങളാണ്. ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും വരെ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ അതിന് പിന്നിൽ ഈ മുദ്രാ ലോണിന്റെ ഒരു സഹായമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. അത്രമേൽ ഈ ചെറുകിട വ്യവസായികളെ സഹായിച്ചിട്ടുള്ള ഒരു ലോണാണ് മുദ്രാ ലോൺ. നമുക്കറിയാം, ഇതിന്റെ തുടക്കത്തിൽ കേരളത്തിൽ പല ബാങ്കുകളും ഈ മുദ്രാ ലോണിനെ കുറിച്ച് പറയാനോ അത് ആളുകളിലേക്ക് എത്തിക്കാനോ പോലും ഒരു വൈമുഖ്യം കാണിച്ചിരുന്നു. പക്ഷേ അത് ആളുകളുടെ ഇടയിൽ സജീവ ചർച്ചയാവുകയും ഇത്തരത്തിൽ ചെറുകിട സംരംഭങ്ങൾക്ക് ചെറുകിട സംരംഭകർക്ക് ആശ്വാസമായി ഒരു ലോൺ ലഭിക്കുന്നുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പകർന്നതോടെ ഈ മുദ്രാ ലോൺ വളരെ പ്രചുര പ്രചാരത്തിലാകുകയും ഒട്ടനവധി പേർക്ക് അവരുടെ ജീവിത അഭിലാഷം നിറവേറ്റുന്നതിന് ഈ മുദ്രാ ലോൺ സഹായമാകുകയും ചെയ്തു. ഇപ്പോഴത്തെ മുദ്രാ ലോൺ കൊണ്ട് സിനിമയും നിർമ്മിച്ചിരിക്കുന്നു, അതും നമ്മുടെ മലയാളത്തിൽ. കേൾക്കുമ്പോൾ ഒരല്പം ആശ്ചര്യം തോന്നാമെങ്കിലും സത്യമാണ്. വേദാനന്ദ് എന്ന ഒരു സംവിധായകൻ തൻ്റെ സിനിമാ മോഹം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ളൊരു അഭിലാഷം അദ്ദേഹം നിറവേറ്റിയെടുത്തത് ഈ മുദ്രാ ലോണിൻ്റെ സഹായത്തോടെയാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ശ്രീ വേദാനന്ദ് തന്നെ തത്വമായി ന്യൂസിനോടൊപ്പം ചേരുന്നു. നമുക്ക് ഈ മുദ്രാ ലോൺ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടത്, എത്രത്തിലാണ് അദ്ദേഹം സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ഈ മുദ്രാ ലോണിൻ്റെ പ്രയോജനം കൊണ്ടുവന്നതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ എം എസ് സുനിൽകുമാർ. ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായ സവിശേഷം നിറഞ്ഞ ഒരു കാര്യം പറയാനാണ്. മറ്റൊന്നുമല്ല, മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അത്ഭുതവും കൗതുകവും തോന്നുന്ന ഒരു വിശേഷം ഞാൻ പറയട്ടെ, എൻ്റെ സ്വന്തം അനുഭവം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ നരേന്ദ്രമോദിജിയുടെ മുദ്ര ലോൺ വഴി മുദ്രാ വായ്പ, അത് ശരിക്കും ചെറുകിട വ്യവസായങ്ങൾക്ക് ഉള്ള സംരംഭങ്ങൾക്കാണ് അത് സാധാരണ ലഭിക്കാറ്. അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അത് തിരിച്ചടവ് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തിരിച്ചടവും വളരെ അനായാസമായി നടത്തുന്ന മറക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്, നമുക്ക് വളരെ ഗുണകരമായൊരു കാര്യമാണ്. അതിരിക്കെ എൻ്റെ ഒരു വലിയൊരു പാഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയെ വളരെ അത്ര കണ്ട് സ്നേഹിക്കുകയും വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു സിനിമ ചെയ്യാൻ പ്രാപ്തനാക്കിയത് അല്ല, അതിന് ഒരു സിനിമ ചെയ്യാൻ അതിന് ഫണ്ട് വേണം കണ്ടെത്തണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായ ഷീജ ബിബിൻ ഞങ്ങളിങ്ങനെ ഫണ്ട് ഇത് എങ്ങനെ ഈ ഇതൊരു നല്ലൊരു സബ്ജക്റ്റ് ഞങ്ങൾക്ക് കിട്ടി, അപ്പോൾ അതൊരു സിനിമയാക്കാൻ വേണ്ടി ഇത് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച് വളരെയേറെ കഷ്ടപ്പെട്ട് പല ആൾക്കാരുടെ മുന്നിൽ പോവുകയും പല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടും അവസാനം ഞങ്ങൾക്ക് സഹായഹസ്തമായത് ഈ മുദ്രാ ലോണാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യ സിനിമയായിരിക്കും ഒരു മുദ്രാ ലോൺ ഉപയോഗിച്ച് ഒരു സിനിമ തയ്യാറാവുക എന്നത്. സിനിമ പൂർത്തീകരിച്ചു, സിനിമ ഉടൻ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസാവുകയാണ്. അതുകൊണ്ട് മുദ്രാ ലോണിലൂടെ ഇത് സാധ്യമാക്കിയത് എസ് ബി ഐ ലോൺ വഴിയാണ്. അതിൻ്റെ റീജിയണൽ മാനേജർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ സഹായമായിട്ട് നിന്നു. ആ വായ്പ ഷീജ തന്നെ അത് തിരിച്ചടയ്ക്കാനും ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞു. അത് വലിയൊരു എന്താ അത് എത്രത്തോളം അതിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മളെപ്പോലുള്ള ഒരാൾക്ക് കൈ കഴിഞ്ഞൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ വരിക മുന്നോട്ട് വരിക അതിന് ഫണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായ കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരാർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ മൂല്യം അതിനൊക്കെ അനുസരിച്ച് അത് മാർക്കറ്റ് ചെയ്യാനും ഒക്കെ അവർ അവരുടെ റിട്ടേൺസ് ബെനിഫിഷ്യറിയൊക്കെ ആലോചിച്ചാണ് ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വരിക. പക്ഷേ ഇതൊന്നും കണക്കാക്കാതെ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്രയധികം ഒരു കോൺഫിഡൻസ് തന്ന ഈ മുദ്രാ പദ്ധതിയോട് ഞാനും ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന ഷീജയും മറ്റ് ക്രൂ മെമ്പേഴ്സും എല്ലാവരും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇതിന് സാധ്യമാക്കി തന്ന ഈശ്വരനോട് 100 നന്ദി പറയുന്നു.